പക്ഷെ ഇന്നത്തെ പരിഷ്കാരം അതിന് അനുവദിക്കണില്ല. ഇന്ന് പ്രസവം രോഗമായി മാറി, ഒരു നാച്ചുറൽ ഫിനോമിനയിൽ നിന്ന് മാറി ഒരു ഡിസീസായി മാറി, അല്ലെങ്കിൽ ഒരു രോഗമായി മാറി. പ്രസവം രോഗമാറിയ രോഗമായി മാറിയ കാലം, മാസങ്ങളുടെ റെസ്റ്റിന് വേണ്ടി ഒരു നോർമൽ ഡെലിവറി വേണോ? 200,000 ഇവിടെ കിടന്നോളൂ, 40 ദിവസം കൊണ്ട് നോർമൽ ഡെലിവറി പ്ലസ് 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 പ്ലസ്. എത്രയാളാണ് കോഴിക്കോട് പോയി നോർമൽ ഡെലിവറിക്ക് 100,000 കൊടുത്ത് കാത്തു കിടക്കുന്നത്? അപ്പുറത്ത് വേറെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ സിസേറിയനാണ്. നിങ്ങൾക്ക് 40 ദിവസമുണ്ട്, നിങ്ങൾക്ക് 100,000 ഫീസ്. സമുദായത്തിന്റെ മക്കൾ ജാടയുടെ പേരിൽ ഇത്തരം ഹോസ്പിറ്റലുകളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോ എനിക്ക് ജനിച്ച വീണ കുഞ്ഞ് ലേബർ റൂമിന്റെ വാതിൽകൾ കാത്തു നിൽക്കുന്ന ഉമ്മാന്റെ കയ്യിലേക്ക് ഉപ്പാന്റെ കയ്യിലേക്ക് എത്തുന്നതിനിടയിൽ മുഴുവൻ കലവിളകളും കേട്ടുപോയില്ലേ? അമ്മാന്റെ പേര് കേൾക്കാനുള്ള അവസരം എവിടെ? ഗൈനക്കോളജിസ്റ്റ് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന മ്യൂസിക് കേട്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ പേര് കേട്ട് ജനിക്കാൻ നിയോഗമില്ലാത്ത കാലം. അല്ലെ, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലേ? ഒരു ഉമ്മക്കും പരാതിയില്ല, ഒരു ഉപ്പക്കും ടെൻഷനില്ല, ഒരു സഹോദരന് പ്രശ്നമില്ല. എന്റെ ഭാര്യയുടെ പ്രസവം അടുത്തു, 100,000 രൂപയുടെ പാക്കേജാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ടൂർ പാക്കേജ് മാതിരിയാണ് ഇപ്പൊ ഡെലിവറി പാക്കേജ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതാണ് ഇത്രണ്ട് പാക്കേജ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ജനിച്ചു വീഴുമ്പോ അല്ലാ എന്ന് കേൾക്കാനുള്ള അവസരമില്ല. സംഗതി വശാൽ ഹോസ്പിറ്റലിൽ ഡെലിവറി വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ നോർമൽ ഡെലിവറി നടക്കാതിരുന്നേക്കാം, അതൊന്നും ഞാൻ കുറ്റം പറയണില്ല. നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ നാമം കേട്ട് ജനിക്കാനുള്ള അവസരം കൊടുക്കണം. ഇന്ന് കഴുത്തിൽ കത്തിവെച്ച് വിലപേശുന്ന ഡോക്ടർമാരുള്ള മെഡിക്കൽ സംവിധാനത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ആക്ഷേപിക്കപ്പെടാൻ അർഹരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ കൂടുതൽ പെരുകി വരുന്നത് അങ്ങനെയാണ്. ഏതായാലും എന്റെ ഉമ്മമാര് ശീലമുണ്ടാക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ മകന് അല്ലാ എന്ന് കേൾക്കാം. ഞാൻ പ്രസവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് എന്റെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞ് ദുനിയാവിലേക്ക് വന്നു എന്ന് ഉമ്മയ്ക്ക് ബോധ്യമാകുമ്പോ ആ പ്രസവ കിടക്കയിൽ കിടന്ന് അല്ലാ എന്ന് ഉറക്ക വിളിക്കാൻ പഠിക്കുമോ മോളെ? ചിലപ്പോ സിസേറിയനായി കുട്ടിയെ എടുക്കുന്നു, ഇപ്പം ഒന്നായിട്ട് ബോധം കെടുത്തലൊന്നും ഇല്ല, തൽക്കാലം ഒന്ന് സർജറിക്ക് ആവശ്യമായ സ്ഥലം മാത്രം ഒന്ന് തരിപ്പിച്ച് കീറി കുട്ടിനെ എടുത്ത് അങ്ങനെ കുട്ടിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് അല്ലാ എന്നൊന്ന് പറയാനൊന്ന് ചിന്തിച്ചാല് ചിലപ്പോ നിങ്ങളുടെ കുട്ടിക്ക് അല്ലാ എന്ന് കേട്ട് ജനിക്കാൻ പറ്റും. വേറൊരു മാർഗവും കാണുന്നില്ല. നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അതിനിടയിൽ എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, എല്ലാം കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു മുത്തുനിമിതങ്ങളുടെ ചെല്ല. ഒരു കുഞ്ഞു ജനിച്ചാൽ ഉടനെ വാങ്ങ കേൾക്കണം, ഇഖാമത്ത് കേൾക്കണം, അല്ലാഹുവിന്റെ നാമമാണ്. കാരണം ദുനിയാവിലേക്ക് വരുമ്പോ ആദ്യം ഒരു വാക്സിനേഷൻ ഉണ്ട്. അത് അമേരിക്കയുടെ പന്നിക്കൊഴുപ്പുള്ള വാക്സിനേഷൻ അല്ല, റൂബല്ല വാക്സിൻ അല്ല, വലിയ മൂപ്പരുടെ വാക്സിനേഷൻ. ഷെയ്ത്താന്റെ ഒരു ഇഞ്ചക്ഷൻ വരും, അപ്പോഴാ കുട്ടിക്കോ എന്ന് കരയണത്. ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുമ്പോ ആദ്യം വരുന്ന വാക്സിനേഷൻ പിതാപിശാചിന്റെ വാക്സിനേഷൻ ആണ്. ആ സമയത്ത് എല്ലാ കുട്ടിയും കരയുകയാണ്. ആ വാക്സിൻ നിങ്ങൾക്ക് ഡിഫക്റ്റ് ആവാതിരിക്കാനാണ് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ആ കുട്ടിയെ പിശാചെന്ന് കടന്നു കളയും. പിശാചിന്റെ കുത്തേൽക്കാതെ പിറന്നു വീണത് മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, റൂഹുല്ലാഹി ഈസാ അലൈഹി സലാമാണ്. വേറെ ഈ മല്ലറ ചില്ലറ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പ്രബലമായി പറഞ്ഞാൽ
മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളും റൂഹുള്ളാഹി ഈസാ അലൈഹി സലാമും ലോകത്തേക്ക് പറന്നു വീഴുമ്പോ പിശാചിന്റെ ഇഞ്ചക്ഷൻ ഇല്ല, ബാക്കിയിരിക്കുന്ന എല്ലാവർക്കും ആ ഇഞ്ചക്ഷൻ കിട്ടിയിട്ട് വന്നു. അവർ ഡിഫക്റ്റ് ആവാതിരിക്കാനുള്ള ഒരു മരുമരുന്നാണ് അമ്മാവിന്റെ പേര് നിങ്ങളുടെ കുട്ടിയുടെ കാതിലേക്ക് കേട്ടാൽ പിശാച് അവനെ സ്വാധീനിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. എന്നിട്ട് നിങ്ങളുടെ കൊഞ്ഞിന്റെ വായിലേക്ക് നല്ലവരുടെ ഉമിനീര് ചേർത്ത ബറക്കത്തിന്റെ തഹനീക്ക് നടത്തണം. അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഉമ്മയായ ഉമ്മയായ റുമൈസ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയാണ്, മോനെ അനസ് മോനെ അനസ് ഈ അനുജനെ കൊണ്ട് വേഗം ചെല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. വേഗം ചെല്ല് മോനെ, ഈ മോനെയും കൊണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മാലിക്കുന്നവനാണ്. എന്നാൽ അനുജന്റെ ഉപ്പ അഥവാ ഉമ്മ അവരിൽ നിന്ന് മോചിതയായി പെണ്ണുങ്ങളുടെ വിവാഹം കഴിച്ചത് അബൂ തൽഹ എന്നവരെയാണ്. ആ അബൂ തൽഹയിൽ പിറന്ന കുഞ്ഞിനെ കയ്യിൽ കൊടുത്തിട്ട് അനസ് മോനോട് പറയാണ്, അല്ല മോനെ അനസേ, ഈ മോനെയും കൊണ്ട് ചെല്ലണം ഇലാ ജനാബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന്റെ തിരുഹളറത്തിലേക്ക് എത്തിക്കണമെന്ന്. മുത്തുനബി തങ്ങൾ അപ്പോഴതാ ഒട്ടകത്തെ കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുനബി തങ്ങൾ ആനന്ദത്തോടെ അനസന്ന മോനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഒരു ഈത്തപ്പഴം എടുത്ത് ചവച്ച് തുപ്പനീരുകൊണ്ട് നനച്ചിട്ട് വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ആനസിന്റെ സഹോദരൻ അതീമ്പി ഇങ്ങനെ കുടിക്കുമ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, കണ്ടില്ലേ അൻസാരികൾക്ക് കാരക്കയോടുള്ള ഇഷ്ടമാണിത്. കാണുന്നില്ലേ അബ്ദുള്ള ഈമ്പി കുടിക്കുന്നത്? ആരാണ് ഈ ഉമ്മ എന്ന ഉമൈസ എന്ന ഉമ്മയെ നിങ്ങൾക്കറിയുമോ? ഉമ്മ സുലൈമ റളിയല്ലാഹു അൻഹ ആരാണ്? മുത്തുനബി തങ്ങൾ പറഞ്ഞു, അല്ലയോ അബു ഉമ്മ സുലൈമേ, നിങ്ങളുടെ കാൽപര്യമാറ്റം ഞാൻ സ്വർഗത്തിൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സ്വർഗീയ റാണിയാണ് മുത്തുനബി തങ്ങളുടെ ഹാദിമായ അനസ് തങ്ങളുടെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. സ്വഹാബി വനിതയാ. മദീനത്തേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഓരോരുത്തരും ഓരോ ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ ഉമ്മു സുലൈം എന്നവര് മോനെയും പിടിച്ചോണ്ട് എന്നിട്ട് പറഞ്ഞു, ഓ ഹബീബായ തങ്ങളെ, എല്ലാരും ഗിഫ്റ്റ് തന്നു, എന്റെ കയ്യിൽ തരാനൊന്നും ഇല്ല, ഈ മോനെ അങ്ങ് തന്നേക്കാം. 10 വയസ്സുള്ള അനസ് എന്ന മോനെ കൊടുത്തു. ഹാദാ ഉലാമുൻ കയ്യിസുൻ വഹാദാ ഉലാമുൻ കാതിബുൻ. അല്ലയോ തങ്ങളെ, എഴുത്തറിയുന്ന മോന, നല്ല ബുദ്ധിമാനായ മോന, തങ്ങൾക്ക് ഉപകാരപ്പെടും സേവനത്തിന്. അങ്ങനെ 10 കൊല്ലം സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ ഒരു മധുരം, അത് നിങ്ങളുടെ ഉപ്പയാകാം ഉമ്മയാകാം, നല്ല മുഅ്മിനായ മുഅ്മിനത്തായ ഒരു മനുഷ്യനെന്ന് തൊട്ടുകൊടുത്താൽ ആദ്യം ചൊല്ലുന്ന ഭക്ഷണം ബർക്കത്തിന്റെ ഭക്ഷണമാവട്ടെ. ഈ ശീലങ്ങളൊക്കെ ഇന്ന് പോയില്ലേ? നമ്മുടെ മക്കളെ നല്ലവരാകണമെന്ന് ചിന്തിക്കുന്നവരെവിടെയാണ്? നമ്മുടെ മക്കൾ നല്ലവരാകണമെന്ന് ചിന്തിക്കാൻ നമ്മുടെ കാഴ്ചയിലുള്ള നല്ലതാര, നല്ല സമ്പന്നനായ കുട്ടിയാണ് നല്ലത്, അതാണ് നമ്മുടെ കാഴ്ച. അതേസമയത്ത് അല്ലാഹുവിനെ അനുസരിക്കുന്ന സ്വാലിഹായ മോൻ ഇതായിരിക്കണം നമ്മുടേത്. സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം ഇടക്കിടക്കൊക്കെ. സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, 30 കൊല്ലം മുമ്പ് മുത്തുനബി തങ്ങൾ തലോടിയതിന്റെ തണുപ്പ് ലാ അസാലു അജിദു ബറദ യദുൽ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളുടെ തണുപ്പ് ഇപ്പോഴും ഞാൻ